ഡിഷിനൊക്കെ യൂസ് ചെയ്യുന്ന യൂണിവേഴ്സൽ എൽ എം ബി ആണ് ഇപ്പോൾ കാണുന്നത്. നമ്മളിതൊന്ന് പൊളിച്ച് നോക്കി ഇതിനുള്ളിൽ എന്തുവാണ്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കവർ ഒന്ന് റിലീസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെറും അകത്ത് ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു രണ്ട് കമ്പി തെള്ളി നിൽക്കുന്ന കണ്ടോ, ആ ഒരു രണ്ട് ഇലക്ട്രോഡുകൾ മാത്രമാണ് ഇതിനുള്ളിൽ വരുന്നത്. ഇതിനകത്തിൽ ഫുൾ സിഗ്നൽ പ്രോസസ്സിങ്ങും സെൻഡിങ്ങും റിസപ്ഷനും എല്ലാം നടക്കുന്നത് ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് നമ്മുടെ സെറ്റപ്പ് ബോക്സിൽ കൂടെ മാത്രമാണ്. ഇത് അത് എൻ്റെ സാറ്റലൈറ്റുമായിട്ട് ബോക്സിനെ കണക്ട് ചെയ്യാനുള്ള ഒരു എക്സ്റ്റേണൽ ഡിവൈസ് മാത്രമാണ്, അല്ല ഇതിനകത്തിൽ യാതൊരുവിധ ഇലക്ട്രോണിക്സ് പാർട്സോ സാധനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു സി ബാൻഡ് എൽ എൻ ബി ആണ്. അപ്പോൾ ഇന്ന് ഒരിക്കലും സി ബാൻഡ് അല്ല, ഇന്ന് കെ യു ബാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഈ സി ബാൻഡ് എൽ എൻ ബിയുടെ ഒരു ബെനിഫിറ്റ് പറഞ്ഞുതരാം. നമുക്ക് മഴയൊന്നും വന്നാൽ സിഗ്നൽ ഒന്നും കട്ടാകത്തില്ല. നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കെ യു ബാൻഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ റിസപ്ഷനൊക്കെ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ മഴ വന്നാൽ സിഗ്നൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതിനുള്ളിൽ ഇത്രയും വലിയ പാർട്സ് ഒന്നുമില്ല. ഞാൻ ഈ കാണുന്ന ഒരു കെ യു ബാൻഡ് എൽ എൻ ബി ആണ്, കെ യു ബാൻഡ് എൽ എൻ ബി ആണ്. ഇതിനകത്തിലും ഞാൻ ആ കാണിച്ചു കൂട്ട് ഇതിനുള്ളിൽ രണ്ട് ഇലക്ട്രോഡുകൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പം വളരെ പുതിയ സാധനമായിട്ട് ഞാൻ പൊളിച്ച് കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ എൽ എൻ ബിക്ക് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്ന പോലെ വലുതായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സ്മാർട്സോ കാര്യങ്ങളൊന്നുമില്ല. ഓർക്ക് ഇതിൻ്റെ എല്ലാ പരിപാടിയും നടക്കുന്നത് ഇതിൻ്റെ ബോക്സിൽ കൂടെ മാത്രമാണ്.